ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നുള്ള നിയമസഭയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരായ കേസ് അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് ഷാഫി പറമ്പിൽ നൽകിയ നോട്ടീസാണ് തള്ളിയത്. വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്ന് വ്യക്തമാക്കിയാണ് സ്പീക്കറുടെ നടപടി. കെ ജി കമലേഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. കമലേഷ്, നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നത് കോടതി ഇടപെടലിനെ തുടർന്നാണ്. പിന്നീട് അങ്ങോട്ട് ചോദ്യം ചെയ്യൽ നടപടികളടക്കം ഇഴയുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി വന്നപ്പോൾ എന്താണ് സഭയിൽ സംഭവിച്ചത്? രജനി, ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായ ബഹളം നടക്കുകയാണ് നിയമസഭയിൽ. നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിപക്ഷം ബഹളം വെക്കുമ്പോൾ സഭ മറ്റ് നടപടിയിലേക്ക്, ശ്രദ്ധ ക്ഷണിക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുകയാണ്. ആലപ്പുഴയിൽ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവത്തിൽ ഒത്തുകളി നടക്കുന്നു. ഗൺമാനെ രക്ഷിക്കാൻ പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് പോലും ഗൺമാന് ഹാജരാകുന്നില്ല. വലിയ രീതിയിലുള്ള അട്ടിമറിയാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടത്തും വലത്തു നിൽക്കുന്ന ഗൺമാന്മാരാണ് അകാരണമായി ചട്ടം ലംഘിച്ചുകൊണ്ട് ന്യായമായ പ്രതിഷേധം നടത്തിയവരെ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ച കാര്യം. പക്ഷേ സ്പീക്കർ കടുത്ത നിലപാടാണ് എടുത്തത്. നേരത്തെ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് വന്നപ്പോളിന് സമാനമായ രീതിയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ലാതെ അതിവേഗം തന്നെ ഈ നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല. രണ്ട് കാരണമുണ്ട്. ഒന്ന്, കോടതിയുടെ പരിഗണനയിലാണ്. ഒന്ന്, സമീപകാല സംഭവമല്ല എന്നുള്ളതായിരുന്നു എ എൻ ശംസീറിൻ്റെ നിലപാട്. പക്ഷേ എഴുന്നേറ്റ് നിന്ന പ്രതിപക്ഷ നേതാവ് വളരെ രൂക്ഷമായ വാക്പോരാണ് സ്പീക്കറുമായി നടത്തിയത്. സമീപകാല സംഭവം തന്നെയാണ്. കോടതി ഇടപെട്ടിട്ട് കേസെടുത്തിട്ട് പോലും കഴിഞ്ഞ ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും പോലീസ് സ്റ്റേഷനിൽ ഈ ഗൺമാൻ ഹാജരാകാതെ നിയമസഭയിൽ എത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള വിഷയമാണെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും സ്പീക്കർ ഒട്ടും വഴങ്ങിയില്ല. ഇതേ തുടർന്നാണ് പ്രതിപക്ഷം നടത്തലതിരക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ബഹളം വെക്കുകയാണ്. എന്തായാലും ഒരു വാക്കൗട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം അവർ വീണ്ടും സഭയിലേക്ക് കയറാൻ തന്നെയാണ് സാധാ സബ്മിഷനായി സപ്ലൈകോടെ വിലക്കയറ്റം വരാൻ സാധ്യതയുണ്ട്. അതിലും നമ്മൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് സഭയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കമലേഷ്, ഇന്ന് ഈ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നൊരു ദിവസമാണ്. ആ ദിവസം ഇപ്പോൾ എന്തായാലും നിലവിൽ കമലേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബഹളം നടക്കുന്ന സാഹചര്യമാണ്. കമലേഷ്, ഈ ഒരു കേസ്, ഈ ഒരു സംഭവത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഇവരുടെ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന വിഷയം എന്ന് പറയുന്നത് നേരത്തെ ഈ പറഞ്ഞ പോലെ ചോദ്യം ചെയ്യലിന് പോലും ഗൺമാൻമാർ ഹാജരാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഹാജരാകാതിരുന്ന ഗൺമാൻ അതേ ദിവസം ഇവിടെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കൊപ്പം പ്രത്യക്ഷപ്പെടുന്നൊക്കെ വലിയ വാർത്തയും ചർച്ചയും ഒക്കെയായ സാഹചര്യമായിരുന്നു. അങ്ങനെ തന്നെയാണ്. ഇതിൽ മുഖ്യമന്ത്രി എന്തു പറയും എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം അതൊരു വലിയ വിവാദമായ സംഭവം ഉണ്ടായിട്ടും രക്ഷാപ്രവർത്തനമായിട്ട് മാത്രമാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചത്. ചട്ടം ലംഘിച്ചുകൊണ്ട് ഗൺമാൻ പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ട് മർദ്ദിച്ചത് വലിയ രീതിയിൽ സേനയ്ക്കുള്ളിലടക്കം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. പക്ഷേ അതിൽ കേസെടുത്തത് പോലും മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയെ സമീപിച്ച ശേഷം മാത്രമാണ് പോലീസിന്റെ ഇരട്ടനീതി എന്നുള്ള രീതിയിൽ പ്രതിപക്ഷം വളരെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമാണ്. അതിൽ മുഖ്യമന്ത്രി സഭയിലും രക്ഷാപ്രവർത്തനമാണെന്ന് സമ്മതിക്കുമോ, എന്തായിരിക്കും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പറയുക എന്നൊക്കെയോ അറിയാൻ വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും പോകാതെ അതിവേഗം തന്നെ സ്പീക്കർ ആ വിഷയത്തിന് അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. എന്തായാലും അതേ ചൊല്ലിയുള്ള ബഹളമാണ് ഇപ്പോൾ നടക്കുന്നത്.